ബഡ്ജറ്റിന് മുന്നോടിയായാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി ടി എം തോമസ് ഐസക് നിയമസഭയിൽ വെച്ചത് നിരക്ക് താഴേക്കെന്ന് വ്യക്തമാക്കുന്നതാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ആഭ്യന്തര ഉൽപാദന നിരക്ക് കേരളത്തിൽ കുറഞ്ഞു മുൻവർഷം ആറ് ദശാംശം നാല് ഒൻപത് എന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ മൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം മാത്രമാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി പതിനൊന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടബാധ്യതയിൽ അറുപത്തിനാല് ദശാംശം പൂജ്യം എട്ട് ശതമാനം ആഭ്യന്തര കടമാണ് ഇത് ഒന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപ വരും പണപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപതിൽ ആറ് മുതൽ ഏഴ് ശതമാനം വരെ ഉയർന്നു റവന്യൂ വരുമാനത്തിലും കുറവുണ്ടായി രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് കോടി രൂപയുടെ കുറവാണ് റവന്യൂ വരുമാനത്തിൽ രേഖപ്പെടുത്തിയത് കേന്ദ്ര നികുതികളുടെയും ഗ്രാന്റുകളുടെയും വിഹിതം മുൻവർഷത്തേക്കാൾ കുറഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം എട്ട് രണ്ട് കോടി രൂപ കുറഞ്ഞതും തിരിച്ചടിയായി തനത് നികുതി വരുമാനം രണ്ടായിരത്തി പതിനെട്ട് ഒൻപത് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ മൈനസ് ആറ് ശതമാനമായി എന്നാൽ നികുതി പൂജ്യം വർദ്ധിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തവും കോവിഡും കേരളത്തിന്റെ ധനവ്യവസ്ഥയെ ബാധിച്ചു വളർച്ചാ നിരക്ക് കുറയുമ്പോഴുള്ള വിലക്കയറ്റം സാമ്പത്തിക വിഷമത വർദ്ധിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാർഷിക മേഖലയിലും അനുബന്ധ മേഖലയിലും വളർച്ചാ നിരക്ക് നെഗറ്റീവായി തുടരും കോവിഡ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയെ ബാധിച്ചുവെന്നും സാമ്പത്തിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയിലും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ഇരുപത്തിയ്യായിരം കോടി രൂപയാണ് വിനോദസഞ്ചാര മേഖലയിൽ നഷ്ടമുണ്ടായത് എന്നാൽ നെല്ലിന്റെ ഉത്പാദനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വർധനവ് രേഖപ്പെടുത്തി കരനൽകൃഷി നാൽപ്പത്തി ആറ് ശതമാനവും പച്ചക്കറി ഉൽപാദനം ഇരുപത്തിമൂന്ന് ശതമാനവും വർധിച്ചിട്ടുണ്ട് ലോട്ടറി വരുമാനത്തിലും ഏഴ് ശതമാനമാണ് വർധനമുണ്ടായിട്ടുള്ളത് അതേസമയം ശമ്പളം പലിശ പെൻഷൻ എന്നിവയുടെ ചിലവ് വർദ്ധിച്ചു മൊത്തം റവന്യൂ ചെലവിന്റെ എഴുപത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം പെൻഷനും ശമ്പളത്തിനും മറ്റുമായി ചെലവിടുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് റവന്യൂ ചിലവിന്റെ ഇരുപത്തിയെട്ട് ദശാംശം നാല് ഏഴ് ശതമാനത്തിൽ നിന്ന് മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി ശമ്പള ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് ഇതിനിടയിൽ തൊഴിലായ്മ നിരക്ക് ഒൻപത് ശതമാനം കുറഞ്ഞത് ആശ്വാസമായിട്ടുണ്ട് പ്രവാസികൾ കൂട്ടത്തോടെ തിരിച്ചുവരുന്നത് ശുഭകരമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ആകെ പ്രവാസികളുടെ അറുപത് ശതമാനം തിരിച്ചെത്തി പന്ത്രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പ്രവാസികളാണ് തിരിച്ചെത്തിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു വളർച്ചാനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണെന്നതും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം